ഹലോ കൂട്ടുകാരെ, പച്ചമുളക് പൊങ്ങിപ്പോവുകയാണ്, ഉയരം വെച്ച് പോവുകയാണ്. മുളക് കായ്ക്കുന്നില്ലേ? ഞങ്ങൾ എങ്ങനെ ചെയ്തു? ഞങ്ങളുടെ ഒരു മുളക് കാന്താരി ഉയരം വെക്കുകയാണ്, എന്നിട്ട് കായ്ക്കുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, അത് പറിച്ച് വേറെ മാറ്റി നട്ടു. എന്നിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്തു, നടുക്ക് വെച്ച് അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് വേറെ നട്ടു. അപ്പോൾ നിറയെ ശേഖരങ്ങളുണ്ടായി, നിറയെ മുളകുണ്ടായി ഉണ്ടോ? ഇങ്ങനെ ഞങ്ങൾ സ്ഥലം മാറ്റി നട്ടതാണ്. പകുതി വെച്ച് മുറിച്ച് കളഞ്ഞു. ഭയങ്കര പൊക്കമായിരുന്നു, ഇങ്ങനെ പൊങ്ങിപ്പോവായിരുന്നു. എന്നിട്ട് ഒന്നോ രണ്ടോ മുളക് ഉണ്ടാവുള്ളൂ. അത് ചോല, ഞങ്ങൾ ചോല എന്ന് എരമ്പെന്നൊക്കെ പറയുകയും മരത്തിൻ്റെ ചോലയും എരമ്പുമൊക്കെ, അതുകൊണ്ട് വേറെ മരത്തിൻ്റെ. അപ്പോൾ ഞങ്ങൾ വെയിലത്തോട്ട് പറിച്ച് മാറ്റി നട്ടു. അപ്പോൾ ഇഷ്ടം പോലെ മുളകായി. പുളിച്ച കഞ്ഞിവെള്ളം ഞങ്ങൾ ഒഴിക്കുന്നത്, അരികഴിയ വെള്ളവും കഞ്ഞിവെള്ളവും ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കും. ഈ കാന്താരിക്ക് അങ്ങനെ വലിയ കേടൊന്നും ഉണ്ടാകുകയില്ല. കാട്ടിലൊക്കെ പണ്ട് വളരുന്നതിന് റബ്ബറിൻ്റെ ഇടയ്ക്കൊക്കെ, ഇപ്പം മണ്ണിന് ഫലം കുറവാണ്, ഫലപുഷ്ടമായ മണ്ണല്ല, അതുകൊണ്ട് കാന്താരി അങ്ങനെ വളരല. കണ്ടോ, ഞങ്ങളങ്ങനെ പകുതി വെച്ച് മുറിച്ചപ്പം നല്ലോലം ഉണ്ടായി. കഞ്ഞിവെള്ളം പൊളിച്ച് കാന്താരിക്ക് കേടൊന്നും ഉണ്ടാകില്ലല്ലോ. അപ്പോൾ കുരുടിപ്പ് രോഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വെളിച്ചെണ്ണ, വെളുത്തുള്ളി, വേപ്പെണ്ണ മിശ്രിത സ്പ്രേ ചെയ്യുക. അതിൽ കഞ്ഞിവെള്ളം ഊത്തി ഈ രണ്ട് കാന്താരി അരച്ച് മുളക് വെളുത്തുള്ളിയുടെ അരച്ച് സ്പ്രേ ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്താൽ മതി. ഞാൻ കറ്റർ വാഴപ്പോളയുടെയും കപ്പളത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കുരുടിപ്പ് നല്ലോലം മാറും, അതുകൊണ്ട് ചെയ്താൽ രണ്ട് ഓരോ ഇല എടുത്താൽ മതി. അതുകൊണ്ട് ഇവിടെ വെച്ച് മുറിച്ച് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് മാറ്റി നട്ടു. ഇപ്പം വേറെ ശേഖരങ്ങൾ പൊട്ടി നിറയെ ഉണ്ടായി. മുളക് ഇഷ്ടം പോലെ ഉണ്ടായി. വെറുതെ പൊങ്ങിപ്പോവുമായിരുന്നു, രണ്ടോ മൂന്നോ മുളകളായിരുന്നു, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കാണിച്ചു. കഞ്ഞിവെള്ളം കൊടുക്കുന്ന നല്ല നേർപ്പിച്ച് ആഴ്ച ഒന്നരാളം ദിവസം ഇടപെട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. വളമൊന്നും ഇല്ലെങ്കിലും അത് തന്നെ ഉണ്ടാവുകയുള്ളൂ. തൈ മുളക് പഴുത്ത് വീണ് തൈകളുണ്ടാവും. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇനി നല്ല വിലയാണ്. വലിയ വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കിയാൽ കാണാം, കാന്താരി മുളക് കൊടുക്കാനുണ്ട്. വില ചോദിച്ചാൽ പറയും നല്ല വിലയാണ്. ഇത് പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണ്. ഇവിടെ ഇപ്പം 4-5 സൈസ് മുളകുണ്ട്. ഇനിയും വേറെയൊക്കെ കിട്ടുന്നൊക്കെ നട്ടുവെക്കും. മാലി മുളകുണ്ട്, പച്ചമുളകുണ്ട്, കുഞ്ഞു കാന്താരി, പച്ചക്കാന്താരിയൊക്കെ ഉണ്ട്. താങ്ങും കൊടുത്തു, നല്ലൊരു കമ്പ് വെച്ച്. കണ്ടോ, നല്ല വെയിലുണ്ടെങ്കിൽ നിറയെ കായ്ക്കും. കണ്ടോ, വെള്ളക്കാന്താരി നിറയെ കായ്ച്ചു. ഞങ്ങൾ വേലിയുടെ അടുത്താണ് നട്ടേക്കുന്നത്, അതുകൊണ്ട് സൂര്യപ്രകാശം കിട്ടിയപ്പോൾ നല്ലപോലെ കായ്ക്കും. പണ്ടുകാലത്ത് റബ്ബറിൻ്റെ ഇടയിലൊക്കെ നിന്ന് ഇങ്ങനെ കായ്ക്കുന്നല്ലേ നിറയെ. അപ്പോൾ ഇടയ്ക്കൂടെ സൂര്യപ്രകാശം കിട്ടും, റബ്ബർ പൊങ്ങിപ്പോയാലും. നോക്കാം എത്രയാന്ന് നോക്ക. ഇതിൻ്റെ ഇലയും ഞങ്ങൾ കറി വെക്കും. അപ്പം കായ്ക്കായിരുന്നപ്പോൾ ഇലയെല്ലാം ഞങ്ങൾ ഞുള്ളി ഞുള്ളി കറി വെച്ചു. അപ്പം ഒത്തിരി പൂവും കായ്വായി. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പൊങ്ങിപ്പോവുകയാണെങ്കിൽ നടുവ് വെച്ച് മുറിക്കുക, എന്നിട്ട് സ്ഥലം മാറ്റി നടുക. ഇത് മാലിമുളകാണ്. വെള്ളക്കാന്താരിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി. വെയിലില്ല കുറേശ്ശേ ഉണ്ടാകും, വെയിലുണ്ടെങ്കിൽ നല്ലപോലെ ഉണ്ടാകും. ഇവിടെ ഇവിടെ നോക്ക്, നല്ല രസമല്ലാണ്.
ചീര കുരുടുപ്പ് കാണുമ്പോൾ വെളുത്തുള്ളി കാന്താരിയുടെ ഞങ്ങൾ അടിക്കും, അരച്ചിട്ടരയ്ക്കും. ലോല ഇത് അടിച്ചു കൊടുത്താൽ മതി ജൈവ കീടനാശിനി. ചില മാലിമുളകിന് നല്ലപോലെ പോകത്തില്ല, അതിന് ഞങ്ങൾ കറ്റർ വാഴപ്പോളയുടെ കപ്പളത്തിൻ്റെ ചെയ്തു. അത് ഒരു വീഡിയോ ഞാൻ ഇട്ടുണ്ട്, നോക്കിയാൽ കാണാവേ. അത് നല്ല റിസൾട്ടാണ്. കുഞ്ഞ് കാന്താരി, പച്ചക്കാന്താരി, പണ്ടുകാലത്ത് ഈ പച്ചക്കാന്താരി മാത്രമേ ഉള്ളായിരുന്നു. നിറയെ പൂവായി ഇപ്പോൾ ഉണ്ടോ. സ്ഥലം മാറ്റി നട്ടു, പ്രൂണിങ് ചെയ്തു, ഹാർട്ട് പ്രൂണിങ്. അപ്പോൾ നല്ല നിറയെ പൂവായി, കായായി, കണ്ടോ പഴുത്ത് കിടക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് വെച്ചാൽ കപ്പ വേവിക്കുമ്പോഴേ ഏറ്റവും നല്ല ഇതിന് കൂട്ടി തിന്നാൻ, കാന്താരി കപ്പയ്ക്ക് കൂട്ടി തിന്നണം. ഞങ്ങളിതെല്ലാം ഉണങ്ങി വെക്കും. എന്നിട്ട് എനിക്ക് മുളകില്ലാത്ത സമയമുണ്ടല്ലോ, അന്നേരം ചക്ക വേവിക്കാൻ നല്ല ഉണക്ക മുളക് ഇട്ട്. പച്ചമുളകെല്ലാം പത്രമുളകാക്കും ഉണങ്ങിപ്പൊടിച്ച്. ഉണ്ടോ ഇത് മാലിമുളക്. മാലിമുളക് നല്ല രസമല്ലേ കാണാൻ. മാലിമുളകിന് മാർക്കറ്റ് നല്ല വില. ഇത് തൈകൾ ഉണ്ടായി നിൽക്കുന്നുണ്ടോ, മുളക് വീണ് തൈകൾ തന്നെ ഉണ്ടാവും. പഴുത്ത മുളക് വീണ് കഴിഞ്ഞ് തൈകൾ ഉണ്ടാവും. പഴുത്ത മുളകെല്ലാം ഉണങ്ങി നമുക്ക് വിത്തിനെടുക്കാം, വല്ലത്തിനൊക്കെ അരക്കാൻ കറക്കി ചേർക്കാം. ഉണ്ടോ എന്തേരം മുളകാന്ന് നോക്കി. ഇത് ഉണങ്ങി വെച്ചേക്കുന്നുണ്ടോ, എല്ലാ മുളകും ഉണങ്ങി വെക്കും. വലിയ മുളക് പത്രമുളകൊക്കെ പൊടിക്കുക, വറുത്ത് പൊടിക്കുക. ഇത് നല്ലപോലെ പഴുക്കാതെ എടുത്ത് ഇങ്ങനെ കളർ മാറി വരും, കറുത്തുമൊക്കെ വെള്ള കളറും ഒക്കെ. നല്ലപോലെ പഴുത്തിലെടുത്ത് ചുവപ്പ് കളർ വരും. ഈ വെള്ള കാണുന്നതൊക്കെ ഞാൻ പഴുക്കാൻ തുടങ്ങുമ്പോഴേ ചനച്ച് വരുമ്പോഴേ എടുക്കുന്ന. മാലിമുളക് ഇനിയും കുറേ മുളക് കൂടെ ഉണ്ടാക്കി നടണം. വയലിറ്റ് മുളകൊന്നും ഇല്ല ഇവിടെ. കപ്സിക്കം ഇതൊക്കെ നടണം ഇനി. കൊളസ്ട്രോളിനൊക്കെ കുറയും, ഷുഗർ കുറയും. ഇത് നല്ല ഷുഗർ, കൊളസ്ട്രോളിനൊക്കെ നല്ല പ്രഷറിന്. എല്ലാം ഉണങ്ങി അരിയെടുത്ത് നടാൻ ഇനി. ഇങ്ങനെ എല്ലാ കാലത്തും മുളക് ഉണ്ടാവും. ഞങ്ങളിത് അരി കഴുകിയ വെള്ളവും കഞ്ഞി വെള്ളവും കൂടെ ഒഴിക്കും, മേലേക്കടെ ഒഴിക്കും. അപ്പം കുരടിപ്പ് രോഗം എല്ലാം മാറും. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കലക്കി, ഇത് ഇട്ട് കലക്കി സ്പ്രേ ചെയ്യും. എന്താ ഇങ്ങനെ മേലേക്കടെ ഒഴിക്കും. നല്ല മുളക്, അതിപ്പോൾ ചീനിയൊന്നും കള പോകല്ല, ഇങ്ങനെ ഹാർഡ് പ്രൂൺ ചെയ്താൽ മതി, നല്ല പ്രൂണിങ് ചെയ്താൽ മതി. ഉണ്ടോ ധാരാളം മുളക് കായ്ച്ചു. കണ്ടോ ഇവിടെ മുറിച്ച് കണ്ടോ. ഒത്തിരി പൊങ്ങിയതായിരുന്നു, അപ്പം നടുക്ക് വെച്ച് മുറിച്ച് കളഞ്ഞു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ മാർക്കറ്റിൽ പോയി മേടിക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇതിൻ്റെ വില. ഇത് ഞങ്ങൾ അച്ചാറിടും, ഉപ്പിലിട്ട് വെക്കും, പിഞ്ചെല്ലാം എടുത്ത് അച്ചാറിടും.